ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആക്ഷൻ മൂവികളെക്കുറിച്ചും ആയോധന കലകളെക്കുറിച്ചും ആലോചിക്കുന്ന അവസരത്തിൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ രൂപം ബ്രൂസിലിയുടേതാണ്. അകാലത്തിൽ നമ്മളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോയ അദ്ദേഹത്തിൻ്റെ ചില ഓർമ്മകൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുകയാണ്. ഹോങ്കോങ്ങിലെ ഒരു നാടക കമ്പനിയിലെ ഹാസ്യനടനായിരുന്ന ലീഹോയ് ചുന്നിയുടെയും ചൈനീസ് ജർമ്മൻ പാരമ്പര്യമുള്ള കത്തോലിക്ക വിശ്വാസിയായിരുന്ന ഭാര്യ ഗ്രേസിൻ്റെയും മകനായി 1940 നവംബർ 27 അമേരിക്കൻ ഐക്യനാടുകളിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ജാക്സൺ സ്ട്രീറ്റ് ആശുപത്രിയിലാണ് ബ്രൂസ്ലി ജനിച്ചത്. ന്യൂയോർക്കിൽ നാടകം അവതരിപ്പിക്കാൻ എത്തിയതായിരുന്നു ലീയുടെ പിതാവ്. ജുൻഫാൻ എന്നായിരുന്നു ഗ്രേസി മകനിട്ട ആദ്യ പേര്. പക്ഷേ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന മേരി ഗ്ലോവർ അവനെ ബ്രൂസ് എന്ന് വിളിച്ചു. പിന്നീട് ബ്രൂസ്ലി എന്ന കുടുംബപ്പേരുമായി ചേർന്നപ്പോൾ അവന് ബ്രൂസ്ലിയായി. 3 മാസത്തിന് ശേഷം ലീ ദമ്പതിമാർ നാട്ടിൽ തിരിച്ചെത്തി. ചെറുപ്പത്തിൽ ബ്രൂസിന് സായ്ഫങ് എന്നും പേരുണ്ടായിരുന്നു. പീറ്റർ റോബർട്ട്, ആഗ്നസ് ഫോയബി എന്നിവരായിരുന്നു ലീയുടെ സഹോദരങ്ങൾ. ലേസാൻസ് കോളേജിലും സെൻറ് ഫ്രാൻസിസ് കോളേജിലുമായിരുന്നു ലീയുടെ വിദ്യാഭ്യാസം. 18 വയസ്സിൽ സഹപാഠിയിൽ നിന്നും രൂക്ഷമായി മർദ്ദനമേറ്റ ലീ സ്വരക്ഷയ്ക്കായി ആയോധനകല പഠിക്കാൻ തീരുമാനിച്ചു. പഠനത്തിലുഴപ്പൻ, അതിനു പുറമെ അടിപിടിയും. മകൻ നാട്ടിൽ നിന്നാൽ അക്രമം നടത്തി ജയിലിലെത്തുമെന്ന് അമ്മ ഗ്രേസ് ഭയന്നു. തുടർ വിദ്യാഭ്യാസത്തിനായി ബ്രൂസിനെ അമേരിക്കയിലെ ഒരു സുഹൃത്തിനടുത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അമ്മ നൽകിയ $100 1958 ഹോങ്കോങ് ബോക്സിംഗ് ചാമ്പ്യൻ്റെ മെഡലുമായി ബ്രൂസ്ലി അമേരിക്കയിലെത്തി. വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വചിന്തയിൽ ബിരുദം സമ്പാദിച്ചു. വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് 1961 ലീ ലിണ്ടയെ കണ്ടുമുട്ടി. പ്രണയബദ്ധരായ അവർ 1964 ഓഗസ്റ്റിൽ വിവാഹിതരായി. ലീ ലിണ്ട ദമ്പതിമാർക്ക് 2 മക്കളായിരുന്നു, ബ്രണ്ടൻ ലീയും ഷാനൻ ലീയും. പിൽക്കാലത്ത് അഭിനേതാവെന്ന നിലയിൽ പ്രശസ്തനായ ബ്രണ്ടൻ ലീ 1993 ദ ക്രൗ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ അബദ്ധത്തിൽ വെടിയേറ്റാണ് മരിച്ചത്. മകൾ ഷാനൻ ലീ 1990കളിലെ ചില ചലച്ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ലിഹോയ് ചുൻ ചില ചൈനീസ് സിനിമകളിലെ ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സിനിമയിലെത്തണമെന്ന് ബ്രൂസിനെ സഹായിച്ചു. തുടർന്ന് ബാലനടനായ ശ്രദ്ധേയനായ ലീ 18 വയസ്സായപ്പോഴേക്കും 20 ചലച്ചിത്രങ്ങളെ വേഷപ്പെട്ടിരുന്നു. 1958-64 കാലഘട്ടങ്ങളിൽ അഭിനയമോഹം ഉപേക്ഷിച്ച് ലീ ആയോധന കലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1964 ലോങ് ബീച്ച് കരാട്ടെ ചാമ്പ്യൻഷിപ്പിലെ ലീയുടെ മാസ്മരിക പ്രകടനം കണ്ട പ്രസിദ്ധ ടെലിവിഷൻ നിർമ്മാതാവ് വില്യം ഡോസിയർ തൻ്റെ പുതിയ പരമ്പരയായ ഗ്രീൻ ഹോണറ്റിലേക്ക് ക്ഷണിച്ചതോടെയാണ് അദ്ദേഹം വീണ്ടും അഭിനയരംഗത്തേക്ക് വന്നത്. ഒരു ടി വി ഷോയിൽ 5 മരക്കട്ടകൾ ഒന്നിച്ചടിച്ച് തകർക്കുന്നത് കണ്ട റെയ്മണ്ട് ചോ ബ്രൂസിലെ നായകനാക്കി ഒരു പുതിയ ചലച്ചിത്രം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. 1971 തായ്ലാൻഡിൽ ചിത്രീകരിച്ച ആദ്യ ചിത്രം ദി ബിഗ് ബോസ് ഹോങ്കോങ്ങിൽ വലിയ ചലനമുണ്ടാക്കി. തൊട്ടു പിന്നാലെ വന്ന ഫിസ്റ്റ് ഓഫ് ഫ്യൂരിയും അതുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു. ഒരു ജനകീയ ഹീറോയായി ഉയർന്ന ലീ സ്വന്തമായി ചലച്ചിത്ര കമ്പനി ആരംഭിച്ചു. 1973 റോബർട്ട് ക്ലൗസ് സംവിധാനം ചെയ്ത എൻറ്റർ ദി ഡ്രാഗൺ ആയിരുന്നു അടുത്ത ചിത്രം. ഗോൾഡൻ ഹാർവെസ്റ്റ് വാർണർ ബ്രോസ് നിർമ്മാണ കമ്പനിയുടെ ആദ്യ ചിത്രമായിരുന്നു അത്. പക്ഷേ ചിത്രം റിലീസ് ചെയ്ത് അന്നുവരെ ലോക സിനിമയിലുണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് $4 മില്യൺ ലാഭം ഉണ്ടാക്കുന്നതും താൻ ലോക സിനിമയിലെ ഏഷ്യക്കാരനായ ആദ്യ സൂപ്പർ താരമാകുന്നതും കാണാൻ ലീ ജീവിച്ചിരുന്നില്ല. നേപ്പാളി സംസ്കാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആരംഭിച്ച ഗെയിം ഓഫ് ഡെത്ത് എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ലീയുടെ അപ്രതീക്ഷിത അന്ത്യം. 1973 ജൂലൈ 20 32 വയസ്സിലായിരുന്നു ബ്രൂസ്ലിയുടെ മരണം. ഹോങ്കോങ്ങിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലെ ചികിത്സയുടെ ഫലമായി ലീ താൽക്കാലികമായി രോഗമുക്തി നേടി. അന്ന് തളർന്നു വീഴുമ്പോൾ ലീ പ്രകടിപ്പിച്ച ലക്ഷണങ്ങൾ മരണ ദിവസം രാവിലെയും ആവർത്തിച്ചിരുന്നു. 1973 ജൂലൈ 20 ഉച്ചയ്ക്ക് 2 റെയ്മണ്ട് ചോയുമായി ഗെയിം ഓഫ് ഡെത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ശേഷം ലീയും ചോയും 4 പ്രസ്തുത ചലച്ചിത്രത്തിൽ നായികയായി അഭിനയിക്കുന്ന തായ് നടി ബെറ്റി ടിങ് പേയിൻ്റെ വീട്ടിലെത്തി. മൂവരും ചേർന്ന് തിരക്കഥയെക്കുറിച്ച് ചർച്ച നടത്തുന്നതിനിടെ അത്താഴ വിരുന്നിന് ഒത്തുചേരാമെന്ന് പറഞ്ഞ് റെയ്മണ്ട് ചോ യാത്ര പറഞ്ഞു. കുറച്ചു നേരത്തെ ചർച്ചയ്ക്ക് ശേഷം തലവേദന അനുഭവപ്പെട്ടെന്ന് പറഞ്ഞ് ലീ വിശ്രമ മുറിയിലേക്ക് പോയി. ബെറ്റി താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന തലവേദന സംഹാരം നൽകി. അത്താഴ വിരുന്നിന് ലീയെ കാണാത്തതിനാൽ ബെറ്റിയുടെ വീട്ടിലെത്തിയച്ചോ അദ്ദേഹം അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. അവരിരുവരും ചേർന്ന് അദ്ദേഹത്തെ ഹോങ്കോങ്ങിലെ
പ്രശസ്തമായ കീൻ എലിസബത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും മാർഗമന്ത്രിയായി മരണം സംഭവിച്ചു. 1973 July 21 സിയാറ്റിലെ ലേക്ക് വ്യൂ സെമിത്തേരിയിൽ വൻ ജനാവലിയുടെയും സിനിമാ ലോകത്തെ മഹാരഥന്മാരുടെയും സാന്നിധ്യത്തിൽ ബ്രൂസ്ലിയുടെ സംസ്കാരം നടന്നു. ബ്രൂസ്ലി മരിച്ച അന്ന് രാത്രി തുടങ്ങിയ അഭ്യൂഹങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പത്രങ്ങൾക്കും മറ്റും ഏറെക്കാലം നീണ്ടുനിന്ന ഒരു ആഘോഷമായി ഈ മരണം. പലരും പൊടിപ്പും തൊങ്ങലും പിടിപ്പിച്ച് തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം എഴുതിക്കൂട്ടി. പലതിനും യാഥാർത്ഥ്യവുമായി നേരിയ ബന്ധം പോലും ഉണ്ടായിരുന്നില്ല. ബ്രൂസ്ലിയുടെ മരണത്തിന് 30 ശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയായിരുന്ന ബെറ്റിംഗ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെച്ചു. എൻ്റെ യഥാർത്ഥ കഥ ലോകം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ലോകം എന്നെപ്പറ്റി അപവാദം പ്രചരിപ്പിച്ച് നടക്കരുത്. 30 കഴിഞ്ഞിട്ടും ലോകം എന്നെ വെറുതെ വിടുന്നില്ല, സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അന്ന് നടന്നത് എന്താണെന്ന് ലോകമറിയണം. ഇതോടെ തെറ്റിദ്ധാരണകൾ എല്ലാം മാറുമല്ലോ, ബെറ്റി ആ അഭിമുഖത്തിൽ പറഞ്ഞു. അതേസമയം ബ്രൂസ്ലി എങ്ങനെയാണ് മരിച്ചതെന്ന് ആ അഭിമുഖത്തിൽ വെളിപ്പെടുത്താൻ ബെറ്റിംഗ് തയ്യാറായില്ല. അത് പുസ്തകം എഴുതുമ്പോൾ മാത്രമേ പറയൂ എന്നാണ് അവരുടെ നിലപാട്. അന്ന് 56 ബെറ്റി സൺഡേ മോർണിംഗ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ കിടപ്പുമുറിയിൽ വെച്ചാണ് ലീ മരിച്ചതെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഉടൻ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിൽ ലീയുടെ മരണം സംബന്ധിച്ച സത്യങ്ങളെ വെളിപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞു. ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബ്രൂസ്ലി എന്ന അനശ്വര നടനെ ഒരിക്കൽ പോലും ഓർക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല.